ഇവിടെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് കാട്ടാക്കട കോളേജിൽ ജയിച്ച ഒരു പെൺകുട്ടിയുടെ പേര് വെട്ടി ഒരു DYFI നേതാവ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാകാൻ വിശാഖ്, ആ വിശാഖിനെ എന്ത് ചെയ്തു ഈ ഗോവിന്ദൻ? എന്ത് ചെയ്തു? പോലീസിനെ കൊണ്ട് കേസെടുത്തോ? അറസ്റ്റ് ചെയ്തോ? കോടതിയിൽ ഹാജരാക്കിയോ? ഇതെന്തൊരു പാർട്ടിയായത്? വെള്ളരിക്ക പട്ടണമാണോ? അതുപോലെ തന്നെ നമുക്കറിയാവല്ലോ നിഖിൽ തോമസിനെ ന്യായീകരിച്ച SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ. ആർഷോ ശരിയാണെന്ന് പറയും, എന്നിട്ട് ആർഷോ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയായ സർട്ടിഫിക്കറ്റുകളാണ്. വിനു MD യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയുടെ 100 സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ PG 54 സർട്ടിഫിക്കറ്റ് മോഷണം പോയി. ആ മോഷണം പോയ സർട്ടിഫിക്കറ്റ് മിസ്റ്റർ ഗോവിന്ദ നിങ്ങളുടെ കസ്റ്റഡിയിലാണോ കൊണ്ടേപ്പിച്ചിരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ? അപ്പൊ കേരളത്തിലെ ഫ്രോഡുകളുടെ ഒരു യൂണിയൻ ഉണ്ടാക്കിയാൽ അതിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നമ്മുടെ ഗോവിന്ദനെ വെക്കാം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനാണ് അതിന് ഏറ്റവും പറ്റിയ ആള്, ഫ്രോഡുകളുടെ ഉസ്താദ്, ഫ്രോഡുകളുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി വെക്കാൻ കൊള്ളാം. കാര്യം സർട്ടിഫിക്കറ്റ് വ്യാജം, അതുപോലെ മാർക്ക് ലിസ്റ്റ് വ്യാജം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജം, 100+ ക്രിമിനൽ കേസുകൾ പ്രതിയായ ആള് സംസ്ഥാന സെക്രട്ടറി, ആ ജാതി പേര് പറഞ്ഞ് ASF ഒരു വിദ്യാർത്ഥിയെ അപമാനിക്കുക, അവഹേളിക്കുക, ചാടി ചവിട്ടുക. എടാ ഇതെന്തൊരു ഗുണ്ടായുസമാണ് കേരളത്തിൽ.